ഈ തങ്ങളുടെ ജീവിതകാലഘട്ടത്തിലുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആൾക്കാരുമുണ്ടായിട്ട് അദ്ദേഹം ഇങ്ങനെ സർക്യൂട്ടിന് പോകും. ഇങ്ങനെ സർക്യൂട്ടിന് പോയിട്ട് അതേതെങ്കിലും പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ ഉണ്ട് എന്ന് തങ്ങളോട് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു സംഖ്യ ഓരോരുത്തർക്കും എടുത്തുകൊടുക്കും. എണ്ണീട്ടല്ല അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തു കൊടുക്കും. എന്നിട്ടാ ആളുകൾ എന്താ പറയുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് തങ്ങൾ തന്ന പൈസകളൊക്കെ എണ്ണി നോക്കുമ്പോൾ ഞങ്ങൾ ഒരു അത്ഭുതം കാണുന്നു. ഞങ്ങൾ 10-15 ആളുകൾക്ക് കിട്ടിയ പൈസ ഓരോരുത്തരും ഓഹരി വെച്ച് എണ്ണി നോക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ പൈസ വളരെ കൃത്യമാണ്. എങ്ങനെ കൃത്യം? ഞാൻ എന്താശിച്ചിട്ടാണോ തങ്ങളുടെ കൗണ്ടിൽ ചെന്ന് കാര്യം പറഞ്ഞതെങ്കിൽ എന്റെ ആവശ്യത്തിന് തികയുന്ന കാശ് ഒട്ടും കൂടാതെ പറയാതെ എനിക്ക് കിട്ടി. മറ്റേ വ്യക്തിക്ക് എത്രയാണോ ആവശ്യമുള്ളതെങ്കിൽ അയാളുടേത് ഒട്ടും കൂടാതെ പറയാതെ അയാൾക്കും കിട്ടി. ഇങ്ങനെ സംഘത്തിലെ വ്യത്യസ്ത ആളുകൾക്ക് അവരുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് തങ്ങളപ്പോഴേക്ക് തന്നെ എങ്ങനെ തങ്ങളിതൊക്കെ മനസ്സിലാക്കി. കൈഫ കൈഫ അറഫൽ കൈഫ അറഫ ശൈഖു ഹജാതിനൽ മഖ്ഫിയാത്. ഞങ്ങളുടെ ഈ രഹസ്യമായ ആവശ്യങ്ങളൊക്കെ ശൈഖ് എങ്ങനെ മനസ്സിലാക്കി എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു. അതിലൂടെ എന്തായി മൗലിദുകാരൻ സമർത്ഥിക്കുന്നത്? അദ്ദേഹത്തിന് എല്ലാവരും മനസ്സറിയാം. ഓരോരുത്തരുടെ ആശ എന്താണ് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മൂപ്പര് സഹായിക്കുന്നു. എനിക്കിപ്പോ 200 രൂപ 250 രൂപ വേണം വിചാരിച്ചതാണ് ഞാൻ ചെന്നതെങ്കിൽ എനിക്ക് 251 കിട്ടൂല, 49 കിട്ടൂല, കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും വന്ന് കൊടുത്തിരുന്നു. ഇത് ജീവിതകാലത്ത് മാത്രമല്ല മരണശേഷം എപ്പോഴും ഉണ്ട് എന്നാണ്. മരണശേഷം നിങ്ങൾ നോക്കൂ, അതെ മരണശേഷവും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഞാൻ നിങ്ങളെ ഇതിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. അഗതികളായ വ്യക്തികൾ ആ മഖാമിൽ വന്ന് സൂറത്ത് യാസീൻ ഓതിക്കൊണ്ടിരിക്കുമായിരുന്നു. ദാരിദ്ര്യത്തിന് ആശ്വാസം കിട്ടാനുള്ള വലിയ ഹൃദയ വിചാരത്തിലായിരിക്കും അവർ ഇരിക്കുക. അപ്പോഴേക്കും നേർച്ചകളുമായി ആളുകൾ വന്നെത്തും. മഖാമിന്റെ ചുറ്റിലുമുള്ളവർക്ക് അവരത് കൊടുക്കും. അവർ ആരൊക്കെയാണെന്നും മഖാമിന്റെ പരിപാലകരോ അല്ലയോ എന്നൊന്നും അവർക്കറിയൂല. അങ്ങനെ അതിൽ നിന്നും അന്നേ ദിവസത്തേക്ക് ആവശ്യമായത് കുറവോ കൂടുതലോ ഇല്ലാതെ ശൈഖ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് കിട്ടുവാറുണ്ട്. ോ ഇന്നും അവിടെ പോയി കുത്തിരുന്നാല് യാസീനോദ് ഇങ്ങനെ ഇരുന്നാ മതി, എന്ത് എത്ര റുപ്യ ആവശ്യമുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വരും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യത്തിന്റെ ഉത്തുംഗമായ എത്രയോ പ്രയാസങ്ങൾ സഹിച്ച നേതാവല്ലേ? അതേ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ, മഹാനായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ അതാ മാസങ്ങളോളം തീയില്ലതേ അടുപ്പിൽ തീപുകയാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. പച്ചവെള്ളവും കാരക്കയും മാത്രം കുടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ വലിയകള് നിസ്കരിക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ വിശപ്പ് കൊണ്ട് നിസ്കാരത്തിന്റെ സ്വഫിൽ കുഴഞ്ഞു വീഴുന്നു. ഇവർക്കൊന്നും ഉണ്ടായില്ലേ ഈ രൂപത്തിലുള്ള സംഗതികൾ? എന്നിട്ടാണ് പറയുന്നത് ഓരോരുത്തർക്കും വേണ്ടത് കൊടുക്കുന്നു. മാത്രമല്ല ഇതിൽ വലിയൊരു കറാമത്തായിട്ട് പറയുന്ന ഒരു സംഗതി എന്താണെന്നോ, ഈ കൊച്ചു ഞങ്ങൾ ഉപ്പൂപ്പാക്ക് ഒരു പരിപാടി ഉണ്ടത്രേ, അതെന്താ? അദ്ദേഹത്തിന്റെ ഒരു കഥ നിങ്ങൾ കേട്ടോളൂ, വളരെ രസമുള്ള കഥയാണ്. എന്താ കഥ എന്നറിയോ? അദ്ദേഹത്തിന് പ്രിയങ്കരമായിരുന്ന പാച്ചോറ്, അദ്ദേഹത്തിന് ഭയങ്കര പ്രിയങ്കരമായിരുന്നു അത്ര പാച്ചോറ്. ഈ പാച്ചോറ് പാകം ചെയ്യുകയും എന്നിട്ടത് അദ്ദേഹം കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് സാധാരണ കഴിക്കാറുണ്ട്. അങ്ങനെ പാച്ചോറ് ഞാൻ ഇതിൽ നിന്ന് മുഴുവനായി വായിക്കുന്നില്ല, അതിന്റെ സമ്മതി രത്ന ചുരുക്കം പറഞ്ഞു തരാം. അതേ അങ്ങനെ പാച്ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് മൂപ്പരക്കൊരു പരിപാടി ഉണ്ട് പോലും. അതെന്താ? ബാക്കി വരുന്ന പാച്ചോറ് ചെളിയിലും മണ്ണിലുമൊക്കെ കുഴിച്ചിടും. ബാക്കി വരുന്ന പാച്ചോറ് ചെളിയിലും മണ്ണിലുമൊക്കെ അങ്ങ് കുഴിച്ചിടും അത്രേ. എന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരതാ അത് മാന്തിയെടുക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ചൂടൊട്ടും കുറഞ്ഞിട്ടില്ല, ഇപ്പൊ ഇങ്ങോട്ട് പാകം ചെയ്തതുപോലെ. നോക്കണം നിങ്ങൾ, അതാണ് വലിയൊരു കറാമത്തായി പറയുന്നത്. എന്താ? കഫിരില്ലർദി ഹദറതനാ വജഅലി സാദി തുർബതനാ മഅൽമാഇ തഹയ്യർനാ ഫയുഖ്രിജുഹാ വഖദ് ബാനാ ബഅദ സമാനി അഹ്യാനാ കമാ തുബിഖത് ഹിയൽ ആനാ. ഇപ്പൊ ഇങ്ങോട്ട് പാകം ചെയ്ത് അടുപ്പത്തു നിന്ന് ഇറക്കിയമാരിത്ത പാച്ചോറായിരിക്കും ചെളിയിൽ കുഴിച്ചിട്ട ചോറ് പിന്നെ എടുത്താലേ. വേറെ ആരെങ്കിലും അങ്ങനെ
ഇദ്ദേഹം ഇതിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ ചില ആൾക്കാരെന്ത് ചെയ്തു, ഇയാൾ ചെയ്യും പോലെ ഇയാളുടെ അടുത്തിരുന്നിട്ട് പെരുന്ന് കുഴിച്ചു നോക്കി, നമുക്ക് പാച്ചോറ് കിട്ടോ? കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഇവര് കുഴിച്ച അതേ സ്ഥലത്ത് തന്നെ ഉപ്പുപ്പ കുഴിച്ചപ്പോ പാച്ചോറ് കടി. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഹാൻമാരെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിവിടുന്നത് എന്തൊക്കെയാണ്? ഹബീബായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ കഴിവുള്ളവരാണോ? അതേ, അവിടുന്ന് ഖന്ദഖിന്റെ കിടങ്ങ് കുഴിക്കുകയാണ്. വിശന്നുകൊണ്ട് കിടങ്ങ് കുഴിക്കുമ്പോൾ അഷ്റഫുൽ വറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പിക്കാസ് എടുത്തുകൊണ്ട് കിടങ്ങ് കുഴിക്കുന്നു. ആ സമയത്ത് അവിടുത്തെ ഷർത്തൊന്ന് കുപ്പായമൊന്ന് വയച്ചത്തിനൊന്ന് നീങ്ങിയപ്പോൾ ഒരു വലിയ കല്ല് അവിടുത്തെ വയച്ചത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. വിശപ്പ് സഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നുകൊണ്ട് കിടങ്ങ് കുഴിക്കുന്നു. അതേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല സഹാബിമാരും മദീനത്തെ പള്ളിയിൽ വിശന്നിട്ട് വീഴുന്നു. ഇവർക്കൊന്നും പാച്ചോറുണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഇവർക്കൊന്നും ഉദ്ദേശിക്കുന്ന നേരത്ത് ഇങ്ങനെ മണ്ണിൽ നിന്ന് സപ്ലൈ ചെയ്തില്ല. അതേ, ഇങ്ങനെയൊക്കെ ഇല്ലാ കഥകൾ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞുണ്ടാക്കിയിട്ട് അതേ ഇപ്പോഴും അവരെ വിളിച്ചുകൊണ്ട് പറയുന്നു, രോഗമുണ്ടായാൽ പാച്ചോറ് നേർച്ചയാക്കുന്നു. അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്നു, നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് പറയുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, മഹത്തുക്കൾ മഹത്തുക്കളായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു ഉന്നതമായ പദവി കൊടുക്കും. അതിനർത്ഥം നമ്മൾ അവരെ വിളിച്ച് തേടണമെന്നല്ല. ആദരിക്കൽ അങ്ങനെയല്ല വേണ്ടത്. ഏതൊരു വ്യക്തിയുടെ കബറും ഒരു ചാടിലപ്പുറം ഉയർത്തിക്കൂടാ. എന്നാൽ ഇദ്ദേഹത്തിന്റെ കബർ എങ്ങനെയാ ഉയർത്തിയത് ആ ചരിത്രമൊന്ന് കേട്ടോ. ഇദ്ദേഹത്തിന്റെ കബർ ഉയർത്തിയ ചരിത്രമൊന്ന് കേട്ടോ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇന്നാട്ടിലെ ചിലപ്പോൾ നിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു കഥയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടിയ പുസ്തകത്തിലൂടെ ഞാൻ കേൾപ്പിക്കുന്നത്. പള്ളിയുടെ തെക്കേ മുറ്റത്ത് അദ്ദേഹത്തെ മറമാടുകയും, കേട്ടോ, അദ്ദേഹത്തിന്റെ മക്കാം അവിടെ എങ്ങനെ ഉണ്ടായി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. എന്നിട്ട് ഇസ്ലാമിന് യോജിക്കോല്ലേ എന്ന് എന്റെ സഹോദരങ്ങൾ പറ, നിങ്ങൾ വാശി ഒഴിവാക്ക്, അത് മുജാഹിദീങ്ങളല്ലേ പറയുന്ന ഒരു കാര്യം ഉൾക്കൊള്ളു സഹോദര. എന്നിട്ടൊന്ന് ചിന്തിക്ക്, ഇത് ഇസ്ലാമികമാണോ? നിങ്ങൾ നോക്കൂ, ഇദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോ അവിടെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പള്ളി മുറ്റത്ത് കബറടക്കി എന്നാണ്, കേട്ടോ. പള്ളിയുടെ തെക്കേ മുറ്റത്ത് അദ്ദേഹത്തെ മറമാടുകയും സിയാറത്തിന് വരുന്നവർക്ക് തിരിച്ചറിയാൻ ഒരടയാളമായി അദ്ദേഹത്തിന്റെ കബർ ഒരു മുഴം ഉയർത്തപ്പെടുകയും ചെയ്തിരുന്നു. അന്നെന്നെ എത്ര ഉയർത്തി? ഒരു മുഴം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രയാണ് ഞാൻ പറഞ്ഞത്? ഖദ്ര ശിബിരിൻ. ഒരു ചാണോളമാണ് നബി തങ്ങളുടെ കബർ ഉയർത്തപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കബറും അത്രയാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കബറും അത്രയാണ് ഉയരം. ഒരു ചാണാണ് ഒരു കബർ ഉയർത്താവുന്ന മാക്സിമം പരിധി. എന്നാൽ ഉപ്പൂപ്പാന്റെ കബർ അന്നെ ഉയർത്തിയ എത്രയാണ്? ഒരു മുഴം ഉയർത്തി. അപ്പൊ അത് അവിടെ തന്നെ ഇസ്ലാമികമായിട്ട് തെറ്റാണാ ചെയ്തത്? തീർന്നില്ല. അന്ന് വേറൊന്നുമില്ല കേട്ടോ. പിന്നെന്താ സംഭവിച്ചത്? അങ്ങനെ ഉയർത്തപ്പെട്ട് ഒടുവിൽ ഒരു മധ്യാഹ്ന സമയത്ത് പള്ളിയുടെ കാര്യദർശി അതിന്റെ മുൻഭാഗത്ത് അവിടെയുള്ള ചില ജോലികൾ നിർവഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ അവിടുത്തെ പള്ളിയുടെ മുത്തവല്ലി ആ ജാറത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. അന്ന് വേറൊരു കബറുള്ള ഇങ്ങനെ ഒരു മുഴുണ്ട്. ഒരു മുഴുള്ള കബറിന്റെ അടുത്ത് ഇങ്ങനെ ചില പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോ, ഇനി ശ്രദ്ധിച്ചോ, സംതൃപ്തമായ വേഷത്തിലും സമലംകൃതമായ അവസ്ഥയിലും പച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ അവിടെ വന്നു ചേർന്നു. കേട്ടോ, കഥയുടെ പോക്കാണ്. അവിടെ ഒരു പച്ച വസ്ത്രം എടുത്തിട്ട് നല്ല കാണാൻ സുന്ദര മുപ്പരെന്നെ വന്നിക്കണേ, അങ്ങനെ വന്നിരിക്കണം. അങ്ങനെ വന്നിട്ട് മുത്തവല്ലിനോട് ചോദിച്ചു, ആഗതൻ അല്ലെങ്കിൽ വേറാളോ ആരോ ആകട്ടെ, ഒരു സുന്ദരനായ നല്ല വേഷം ധരിച്ച് പച്ച വസ്ത്രധാരിയ ഒരാൾ വന്നു ചേർന്നിട്ട് ഈ കബർ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ കിളിക്ക് ഒരു കൂടുണ്ടാക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. മനസ്സിലായോ? നിങ്ങൾ നോക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ വറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങള് വിരോധിച്ചു. എന്ത് നബിതങ്ങൾ വിരോധിച്ചു? കബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നത്, കുമ്മായമിടുന്നത്, പെയിന്റ് അടിക്കുന്നത്, മാർബിൾ വിരിക്കുന്നത് എല്ലാം നബിതങ്ങൾ വിരോധിച്ചില്ലേ? ആ നബിതങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സഹാബിമാരതൊക്കെ മനസ്സിലാക്കി. ഷാഫി ഇമാം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരു കബറിന്റെ മീതയും എടുപ്പുണ്ടാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കുമ്മായമടിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ജീവിച്ച മക്ക മദീനയിൽ ഞാൻ ഒരുപാട് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും കബർ കണ്ടിട്ടുണ്ട്, ഒരൊറ്റ കബറും കുമ്മായമിടപ്പെട്ടതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഷാഫി മദഹബിന്റെ ആളുകളെന്ന് പറയുന്ന സുഹൃത്തേ,
ഷാഫി ഇമാം ഇത് എഴുതി വെച്ചിട്ടില്ലേ? അതെ, നബിതങ്ങൾ പറഞ്ഞതിന്റെ എതിരല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊല്ലൂർ വിളയിലുള്ള ആളുകളാണെങ്കിലും എവിടെയുള്ള സഹോദരങ്ങളാണെങ്കിലും നിങ്ങൾ വാശിയും വെറുപ്പും മാറ്റി വെച്ചുകൊണ്ട് ഒന്ന് കാര്യമായി ചിന്തിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരല്ലേ ഈ നടക്കാൻ പോകുന്നത്? ഒരു ചാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഒരു മുഴം പൊക്കി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുത്തവല്ലി ഇങ്ങനെ അതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പച്ച കുപ്പായമിട്ട് സുന്ദരനായ ഒരാൾ വന്നിട്ട് ആ കബറ് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ കിളിക്കെന്താ ഒരു കൂടുണ്ടാക്കാത്തത്? അപ്പൊ കബറിന്റെ ഉള്ളിൽ കിളിക്കുട്ടിയ, അപ്പൊക്ക് ഒരു കിളിക്കൂടുണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു നീ കേട്ടോ, ഭയങ്കര രസമുണ്ട്, ഏതായാലും ഇത് വായിച്ചു കേട്ടോ നീ. അവസാനം പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഇൻഷാല്ലാ എന്ന് അദ്ദേഹം ഉടനെ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ, അത് ഞാൻ ഏറ്റു. അനന്തരം അതിന്റെ ശേഷം ആ വ്യക്തി പള്ളിക്കകത്തേക്ക് കയറിപ്പോയി. ഈ പറഞ്ഞ ആള് എവിടേക്ക് കയറി? പള്ളിക്കകത്തേക്ക് കയറി. അപ്പോ മുത്തവല്ലി എന്ത് ചെയ്തു? വേഗം ഈ വന്ന ഗസ്റ്റിന് വേണ്ടി ആഹാരമൊക്കെ ഉണ്ടാക്കി ഏർപ്പാട് ചെയ്തിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പള്ളിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ അതിനകത്ത് ആ വ്യക്തിയെ കാണല്ല, പള്ളിന്റെ അകത്ത് കാളെ കാണല്ല. പള്ളിയുടെ ഫ്രണ്ട് ഡോർ മാത്രമേ തുറന്നിട്ടുള്ളൂ, പിന്നിലുള്ള ഡോറൊക്കെ അടഞ്ഞാ കിടക്കുന്നത്. ആളാണെങ്കിൽ ഉള്ളിലേക്ക് കയറിയതാണ്. ഇപ്പൊ ചെന്ന് നോക്കുമ്പോ ആളെ കാണാനുമില്ല, പ്രശ്നമായില്ലേ, ആളെ കാണാനില്ല. അദ്ദേഹം പുറത്തിറക്കിയിട്ടുമില്ല, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുമില്ല എന്ന് വ്യക്തമാണ്. അപ്പൊ ആരോ ഒരു മഹാനവറുകൾ വന്നിട്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്ത് ഇവിടെ ജാറുണ്ടാക്കണം, ഇങ്ങനെ ആയാ പോരാ. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, അങ്ങനെ ഒന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിരിശായിരിക്കും. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിന് എതിര് ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ ഇബ്ലീസ് അല്ലാതെ വരുമോ? പിശാച്ചല്ലാതെ വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ എന്ത്, അവിടുത്തെ സഹാബിമാർ നബിയിൽ നിന്ന് ദീൻ പഠിച്ചിട്ട് പറയാ കെട്ടിടം ഉണ്ടാക്കാൻ പാടില്ല, കുമ്മായമിടാൻ പാടില്ല. ഒരാൾ വന്നിട്ട് എന്താ ഇങ്ങനെ കിടക്കുന്ന ഒരു കൂടുണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മക്കാമ് പണിയാത്തത്? അങ്ങനെയാണ് ആ മക്കാം ഉണ്ടാക്കിയത്. എന്നിട്ട് എന്ത് ചെയ്തു? ശേഷം കേട്ടോ അനന്തരം കബറിന്റെ ചുറ്റിലും മഹത്തായ ഒരു എടുപ്പ് നിർമ്മിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മുസ്ലിമേ ഇത് പാടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതിറക്കിയ ഈ മുസ്ലിം ജമാഅത്തിലെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, നിങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഇല്ലാക്കഥ പറയുന്നതല്ല, ഇതിലുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ പലതും അന്വേഷിച്ചപ്പോഴും ഞാനത് പറയണ്ടാണാ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, എഴുതപ്പെട്ട വല്ല കഥകളും കൊണ്ടുവന്നാൽ നമുക്ക് വേണമെങ്കിൽ ജനങ്ങളോട് സ്നേഹവിദ്യാവരെ ഉദ്ബോധിപ്പിക്കാം. അള്ളാഹു എന്റെ കയ്യിൽ ഇത് അതേ ഇവിടുത്തെ പ്രവർത്തകർ മുഖേന കൊണ്ടുവന്നു, ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. എന്റെ ദൗത്യം അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, ഇസ്ലാം നിരോധിച്ച ഒരു കാര്യം ഏത് പച്ചക്കുപ്പായമിട്ട് ഏത് നീളന്തലപ്പാവും കെട്ടിയിട്ട് ആര് വന്ന് പറഞ്ഞാലും അത് ഇസ്ലാമികമല്ല, അത് സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയാണത്രേ അവിടെ മക്കാമുണ്ടായത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രൂപത്തിലല്ല മഹത്തുക്കളെ കുറിച്ച് നമ്മൾ ബഹുമാനം പറയേണ്ടത്, ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞുകൊണ്ടാണ്. ഇല്ലാ കഥകൾ പറഞ്ഞ് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഒരാളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ വിളിച്ച് പ്രാർത്ഥിക്കലല്ല. ഇനി വേറൊരു സ്ഥലത്തെന്താ ആളുകൾ പറയുന്നത്? ഇവിടുത്തെ മയ്യത്ത് ജീർണിക്കൂല, എത്രയോ കാലമായിട്ടും മണ്ണോട് മണ്ണാകാതെ മണ്ണറയിൽ കഴിഞ്ഞുകൂടുന്ന വലിയ പാപ്പാന്റെ ജാറവാണ്. സഹോദര, ഒന്ന് ചോദിക്കട്ടെ, ഒരാളുടെ ജഡം, ഒരാളുടെ മയ്യത്ത് അത് ജീർണിച്ചില്ലെങ്കിൽ അയാളെ വിളിച്ച് പ്രാർത്ഥിക്കാനാ? ഒരു മയ്യത്ത് ജീർണിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും, അങ്ങനെ സംഭവിച്ചോ ഇല്ലേ എന്ന് തന്നെ ആർക്കും പിടിപാടില്ല. പലരും കഥകൾ പറയുന്നു, ഊഹങ്ങൾ പറയുന്നു, പലരും പ്രചരിപ്പിക്കുന്നു. പോകട്ടെ, സങ്കല്പിക്കുക, ഒരു കബറ് തുറന്ന് ആ കബറിലുള്ള മയ്യത്തിനൊന്നും പറ്റിയിട്ടില്ല, എന്താ വേണ്ടത്? അതങ്ങോട്ട് മൂടണം. ഉറപ്പല്ല പ്രിയമുള്ളവരെ, ഒരു കബറിന്റെ ഉള്ളിൽ ഒരാളുടെ മയ്യത്ത് ജീർണിക്കാതെ കിടക്കുന്നുണ്ട് എന്ന് വന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ അയാളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ഉറപ്പുള്ളൊരു സംഗതി ഇല്ലേ? അതെന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സർവ അമ്പിയാക്കളുടെയും അതേ ശറഫാക്കപ്പെട്ട ശരീരം ജീർണിക്കാതെ ഇന്നും കിടക്കുന്നു. ഇന്നല്ലാഹ ഹർമാലല്ലറുതി അജ്സാദല്ല അമ്പിയാക്കളുടെ ആ ഭൗതികമായ ശരീരത്തെ മണ്ണ് തിന്നുന്നതില്ലെന്ന് അല്ലാഹ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരു നബിയുടെയും മയ്യത്ത്, ഒരു നബിയുടെയും ശറഫാക്കപ്പെട്ട ശരീരം മണ്ണ് തിന്നൂല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിന്റെ അർത്ഥം എന്താണ്? ആദം അലൈഹിസ്സലാം മുതൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സർവ അമ്പിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിച്ചോ? അവരെ വിളിച്ച് സങ്കടം പറഞ്ഞു കരഞ്ഞോ എന്നാണോ? അല്ല.
അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അല്ല. പിന്നെന്ത് വേണം? മഹാത്മാക്കൾ ജീവിച്ച അവരുടെ നല്ല സ്വഭാവങ്ങളൊക്കെ പകർത്തിയിട്ട് നമ്മളും ജീവിക്കണം. അല്ലാതെ അവരുടെ കബറ് പോയിട്ട് കെട്ടിപ്പടുക്കുക, അവിടെ മാർബിൾ വധിക്കാൻ നേർച്ചയാക്കുക, അവിടെ വൃത്തിയാക്കാൻ നേർച്ചയാക്കുക, അവിടെ പെയിന്റ് അടിക്കുക, അവിടെ കുമ്മായം ഇടുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതല്ലേ സഹോദര? ഇല്ലെങ്കിൽ പറ, അല്ലാഹുവിന്റെ റസൂൽ ഏത് കബറാ കുമ്മായം ഇട്ടത്? ഏത് കബറാണ് അവിടെ നിന്ന് മാർബിൾ വധിച്ചത് അല്ലെങ്കിൽ കല്ലിട്ട് അലങ്കരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കബറുകളും അങ്ങനെ ചെയ്തിട്ടില്ല, സഹാബിമാരും അങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ ഖബറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും അതെ, മദീനയിൽ നിന്നും ഒരു ചാടിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. അവിടുത്തെ ഖബറുകൾ കണ്ടവരായ സഹാബത്ത് താബിഈങ്ങൾ അത് പറഞ്ഞതായി മഹാത്മാക്കൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടില്ലേ? പ്രിയമുള്ളവരെ, ആർക്കാണതിൽ സംശയമുള്ളത്? അതല്ലേ ഏറ്റവും പുണ്യമുള്ള രൂപം എന്ന് ആരാണെന്ന് സമ്മതിക്കാത്തത്? എന്നിട്ട് ഖബറങ്ങനെ കെട്ടിപ്പടുത്ത് അതിന്മേൽ പച്ച പുതച്ച് പട്ട പുതച്ച് മാർബിൾ പതിച്ച് അതേ പണക്കാരന്റെ മകളുടെ മണിയറയേക്കാൾ ഗംഭീരമായി അലങ്കരിച്ച് ദീപാലങ്കാരം കൊണ്ട് അലങ്കരിച്ച് വിളക്ക് കൊളുത്തി അവിടത്തേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് അവിടെ പോയി മുത്തമിടുകയും ചുംബിക്കുകയും കൈകൊണ്ട് തടവുകയും അതേ സങ്കടങ്ങൾ മുഴുവനും അവരോട് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഞങ്ങൾക്കുള്ള രക്ഷകൻ നിങ്ങളാണ്, ഞങ്ങൾക്കുള്ള അഭയകേന്ദ്രം നിങ്ങളാണ്, പേടി തീർക്കുന്നവൻ തങ്ങാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലാഹു പൊറുക്കാത്ത മഹാപാതകം തന്നെ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പറയുന്നു അവനിൽ പങ്കു ചേർക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുന്ന സംഗതിയല്ല, അതല്ലാത്ത പാപങ്ങളൊക്കെ അല്ല പുറത്തേക്കും. എന്റെ കൊല്ലത്തുള്ള മുസ്ലിം സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, നമുക്ക് സ്വർഗമല്ലേ വേണ്ടത്? നമുക്ക് നരകത്തിൽ നിന്നല്ലേ കാവൽ കിട്ടേണ്ടത്? അല്ലാ സ്വർഗം നിഷിദ്ധമാക്കുന്ന വിഭാഗത്തിൽ പെടണോ? നരകം വിധിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടണോ? നന്നായി ആലോചിച്ചോളൂ. ഇതെന്റെയോ നിങ്ങളുടെയോ കുടുംബ പ്രശ്നമല്ല പറയുന്നത്, എന്റെയും നിങ്ങളുടെയും മരണാനന്തരം നമ്മുടെ ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ഈ പറയുന്നത്. ആർക്കെങ്കിലും ഒരു ജാറത്തിൽ നിന്ന് വരുമാനമുണ്ടാകുന്നതിൽ അസൂയ കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എത്രയോ മഹത്തുക്കളായ ആളുകളെ അവിടുത്തെ നേതൃത്വത്തിൽ തന്നെ അടക്കം ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബിമാരും എത്രയോ ദാരിദ്ര്യം അനുഭവിച്ചിട്ടും ഒരു ബദരീങ്ങളുടെയോ ഒരു ഉഹദീങ്ങളുടെയോ ഖബറിന്റെ സമീപത്ത് ഒരു ചെറിയ പാത്രമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാടിക്കവഞ്ചി നേർച്ചപ്പെട്ടി എന്ന നിലക്ക് വെച്ചിരുന്നുവെങ്കിൽ അവിടെ ദീനാറുകളും ദിർഹമുകളും കൊണ്ട് കുനിഞ്ഞുകൂടിയിട്ട് മഹാനായ റസൂലുള്ളാഹിക്കും സഹാബത്തിനും ജീവിക്കാനും അതിലപ്പുറവും കിട്ടുമായിരുന്നില്ലേ? എന്നിട്ടും എന്തേ ഒരു ഖബർ സ്ഥലവും അവർ വ്യവസായത്തിൽ വെക്കാതെ ഒരു ഖബറെങ്കിലും നേർച്ചപ്പെട്ടി സ്ഥാപിക്കാതെ അതിന്റെ വരുമാനങ്ങൾ കൊണ്ട് ജീവിക്കാമെന്ന് മോഹിക്കാതെ അതിന്റെ വരുമാനം കൊണ്ട് മദീനപ്പള്ളിയും സ്ഥാപനങ്ങളും നടത്താമെന്ന് ചിന്തിക്കാതെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല? ദീനില്ലത് പാടില്ലാത്തത് കൊണ്ടാണ്, അത് പാടില്ലാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മഹാത്മാക്കളായ ആളുകളുടെ പേരിൽ ഇത്തരത്തിലുള്ള നേർച്ചകളും ആണ്ട് നേർച്ചകളും ഉത്സവങ്ങളും ഈ രൂപത്തിലുള്ള കെട്ടിപ്പടുക്കലുകളും അതോടനുബന്ധിച്ചുകൊണ്ടുള്ള സ്ഥലങ്ങളിൽ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കലും വീടുകളിൽ നിന്ന് അവർക്ക് നേർച്ചയാക്കലും ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോ നമ്മളിത് മനസ്സിലാക്കണം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് കാര്യമായി പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വശം. ശരിയോ, നമ്മെക്കുറിച്ചുള്ള ഒരു ആരോപണം എന്താണ്? മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്ത് ചെയ്യുന്നില്ല, ശരിയായ അർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. നമ്മളാണ് പ്രിയമുള്ളവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉള്ളത് ഉള്ളത് പോലെ വിശ്വസിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി, ആ നബി തങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അവിടുന്ന് ബർസഖിയായ ലോകത്ത് സസുഖം കഴിഞ്ഞുകൂടുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് വലിയ ദർജയാണ് നൽകിയിട്ടുള്ളത്, അത്യുന്നതമായ പദവിയാണ് ദുനിയാവിലും ആഖിറത്തിലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളത്. അവിടുന്ന് പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചുകൊണ്ട് അവിടുത്തോട് ആദരവ് കാണിക്കണം. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സാധാരണ ഒരു മുഹമ്മദ് എന്ന് കേൾക്കും പോലെയല്ലല്ലോ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ അവിടുത്തേക്ക് നീ ഗുണം ചൊരിയണേ, രക്ഷ നൽകണേ. നമ്മളിങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ടി അങ്ങനെ തേടുമ്പോൾ ഗുണം നമുക്കാണ്. ഒരു തവണ നമ്മൾ സലാത്ത് ചൊല്ലിയാൽ 10 ഗുണമാണ് നമുക്കതുകൊണ്ട് കിട്ടുന്നത്. പക്ഷേ ആ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സലാത്ത് പോലും ഇന്ന് വമ്പിച്ച വ്യവസായമായി പോയി, ബിസിനസ്സാക്കി മാറ്റി, ചൂഷണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി.
അമ്മയെക്കുറിച്ച് പറയും. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ശ്രോതാക്കൾ ചിന്തിക്കണം. മുജാഹിദികൾ സലാത്ത് വിരോധികളാണെന്നാ പറയുന്നത്. നമുക്കെന്താ സലാത്തിനോട് വിരോധം? നമ്മൾ സലാത്ത് ചൊല്ലുന്നില്ലേ? അവിടുത്തെ പേര് കേട്ടാൽ സലാത്ത് ഞാനും ചൊല്ലണം, നിങ്ങളും ചൊല്ലണം. നബിതങ്ങളുടെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ പിശുക്കൻ തന്നെ എന്നല്ലേ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത്? ഓ ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നമുക്കതാ ഒഴിവ് കിട്ടുന്ന അവസരങ്ങളിൽ വെറുതെ ഇരുന്ന് സ്വറ പറയുന്നതിന് പകരം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നിങ്ങനെ പ്രിയപ്പെട്ട ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചാൽ പടച്ച റബ്ബ് നമുക്ക് ചെയ്യുന്ന ഗുണത്തിന് അറ്റമുണ്ടോ? അങ്ങനെ നമ്മൾ ചൊല്ലേണ്ട ഇബാദത്താണ് സ്വലാത്ത്. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ചൊല്ലുന്നു നമ്മൾ. അതേ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണ്ടേ? ബാങ്ക് വിളിക്കുന്നവൻ പറയും പോലെയൊക്കെ നമ്മളും പറഞ്ഞിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്തഹു എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതേ പാപികളായ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹ് അനുവാദം കൊടുക്കുമ്പോൾ ആ അനുവാദം കൊടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമുക്കും പെടാനുള്ള അവസരം കിട്ടുന്നത് അതേ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്കത് കിട്ടുന്നു. ഇങ്ങനെ ഇബാദത്തായിക്കൊണ്ട് ചെയ്യേണ്ടുന്ന സ്വലാത്ത് ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാനുള്ള മാർഗമാക്കി ചെയ്യുന്നു. അത് മുജാഹിദുകൾ എതിർക്കും. അത് മുജാഹിദുകളെതിരാണ്. സ്വലാത്ത് കൊണ്ട് ബിസിനസ് ചെയ്യരുത്. സ്വലാത്ത് കൊണ്ട് ഇപ്പൊ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? സ്വലാത്ത് എല്ലാവരോടും പറയാം, ഞങ്ങൾ കുറെ സ്വലാത്തിലാണ്. അത് ഏതാ സ്വലാത്ത്? നാരിയ സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്താണോ? അതേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോ, അലി റളിയല്ലാഹു അൻഹുവിനോ, സഅദ് റളിയല്ലാഹു അൻഹുവിനോ, സഈദ് റളിയല്ലാഹു അൻഹുവിനോ, ഏതെങ്കിലും സഹാബത്തിനോ താബിഈങ്ങൾക്കോ പരിചയമുള്ളതാണോ ഈ നാരിയ സ്വലാത്ത്? അതേ ആശയത്തിൽ തകരാറുള്ള ഈ നാരിയ സ്വലാത്ത് പിൽക്കാലത്ത് ഏതോ ഒരു വ്യക്തി കെട്ടിച്ചമച്ചുണ്ടാക്കിയ സ്വലാത്താണ്. ആ സ്വലാത്താണ് ജനങ്ങളെ കൊണ്ട് അതേ 44 ചൊല്ലിക്കോ, 444 ചൊല്ലിക്കോ, 4444 ചൊല്ലിക്കോ, നിങ്ങളുടെ എന്താവശ്യവും നേടാൻ അത് മതിയെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമേ, അർത്ഥത്തിനൊരു തകരാറുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന അതേ ആ സമാനമായ സലാത്തുകൾ നമുക്ക് ചൊല്ലിക്കൂടെ? അത് ചൊല്ലുന്നതിന് പകരം ജനങ്ങളോട് എന്ത് പറയുന്നു? സലാത്തില്ല. എന്നിട്ട് സലാത്ത് വാർഷികം, സലാത്ത് പെട്ടിയിലേക്ക് നേർച്ച, അതെന്ത് സലാത്ത്? സലാത്തിന് എന്തിനാ പൈസ? എന്തിനാ സലാത്തിന് കാശ് വാങ്ങുന്നത്? എന്തിനാ സലാത്ത് എല്ലാവർക്ക് റെസിപ്റ്റ് കൊടുക്കുന്നത്? അങ്ങനെയുണ്ടോ ഇസ്ലാമിലൊരു പരിപാടി? ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിപ്പോ വമ്പിച്ച വ്യവസായമായിട്ട് വേറെയും മാറിയാണ്. അതേ മുട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലം പെട്ടിപ്പടിയായി, വലിയ വരുമാനമായി മാറി. സലാത്ത് തങ്ങള് എന്നൊരു തങ്ങൾ തന്നെയായി. പണം പിരിക്കാൻ വേണ്ടിയും സലാത്ത് ചൊല്ലാം. പുതിയ ഫത്വകൾ വന്നു കഴിഞ്ഞു. അതേ സ്വർണം പിരിക്കാൻ വേണ്ടിയും സലാത്ത് ചൊല്ലുന്നതിന് വിരോധമില്ല എന്ന ഫത്വകൾ വരെ പുറത്തു വന്നു കഴിഞ്ഞു. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും സലാത്ത് ചൊല്ലാം. ഞാനൊരു സ്വലാത്ത് തങ്ങളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയും സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ടത്രേ. ഇന്നാലില്ലാഹി റാജിഊൻ എന്ന് പറയാനല്ലാതെ എന്തിനു സാധിക്കും? ആളുകൾ കാണാൻ വേണ്ടി ഒരു ഇബാദത്ത് ചെയ്താൽ പടച്ച റബ്ബ് കൂലി തരുമോ? ആളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്താൽ പടച്ച റബ്ബിന്റെ അടുക്കൽ കൂലിവട്ട പൂജ്യം തന്നെ. നമ്മൾ മനസ്സിലാക്കണം സലാത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പൊ അവസാനം പറയണേ, 10 കോടി സലാത്ത് മദീനത്തേക്ക് പാർസൽ അയക്കുന്നു. കേട്ടോ, നിങ്ങളാരും കേട്ടില്ലല്ലേ, കേൾക്കണം. 10 കോടി സലാത്ത് പിരിക്കുകയാണ് ഇപ്പോ. ഇപ്പൊ മൗലയന്മാരെ പരിപാടി 10 കോടി സലാത്ത് പിരിക്കല. എന്താ പരിപാടി? ഒരു നോട്ടീസിൽ പ്രസിദ്ധം ചെയ്തിരിക്കുന്നു, 10 കോടി സലാത്ത് സംഭരിക്കുന്നു ഒരു മുസ്ലിയാരി. അതെങ്ങനെ? എല്ലാരോടും പറഞ്ഞു നിങ്ങളൊക്കെ കഴിയുന്നത്ര അങ്ങനെ സലാത്തിയല്ല. സലാത്ത് ചൊല്ലിയിട്ട് ആണാവട്ടെ പെണ്ണാവട്ടെ ഓരോരുത്തരും ചൊല്ലിയ സലാത്തിന്റെ എണ്ണം മൂലിയരുടെ നമ്പറിൽ SMS അയക്കാം. ഉസ്താദേ, എന്റെ പേര് ഖദീജക്കുട്ടി, ഞാനൊരു 833 എണ്ണം ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ അടുത്ത, ശരി, ഓക്കെ, അടുത്ത നമ്പർ. എന്റെ പേര് നബീസ, ഞാനൊരു 237 എണ്ണേ ചൊല്ലിയിട്ടുള്ളൂ.
അപ്പൊ അടുത്തതൊരു കുഞ്ഞമ്മത് ഞാൻ 1031 ചൊല്ലിയിട്ടുണ്ട്. ഇങ്ങനെ ചൊല്ലി ആണും പെണ്ണൊക്കെ എസ് എം എസ് മൊയ്ലിയെ വിളിച്ച് ഒന്നുകിൽ പറയാ അല്ലെങ്കിൽ എസ് എം എസ് കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം ഇതൊക്കെ കൂടി സംഭരിച്ച് 10 കോടി തികഞ്ഞാൽ അദ്ദേഹം എവിടേക്ക് കയറ്റി അയക്കും? മദീനത്തേക്ക് കയറ്റി അയക്കും. ഇന്നാലില്ലാഹ് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൺ. നിങ്ങൾ കേട്ടോ, ഓരോ പുതിയ ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്, ഓരോ പുതിയ ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ആ നോട്ടീസിൽ കാശൊന്നും ചോദിച്ചിട്ടില്ല. അടുത്ത കൊല്ലം നോട്ടീസ് ഇറങ്ങുമ്പോ എന്തി ഒരടിക്കുറിപ്പുണ്ടാവും ഉറപ്പാ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ഒന്നിന് 1 രൂപ വെച്ചെങ്കിലും അയക്കേണ്ടതുമാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഇതാണ് ബിസിനസ്. പ്രിയമുള്ളവരെ, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് എസ് എം എസ് അയക്കാനുള്ളതാണോ? നാം ചൊല്ലിയ സലാത്ത് അതേ മായൽ ഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ്. ആരെ എസ് എം എസ് അയച്ച് അറിയിച്ചിട്ടില്ലെങ്കിലും, ആർക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും, എവിടേക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും, പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം, ശരിയായ അർത്ഥത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ശരിയായ രൂപത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാത്ത് അവിടെ രേഖപ്പെട്ട് കഴിഞ്ഞു. ആലോചിച്ചു നോക്കണം. പ്രിയമുള്ള സഹോദര, നമ്മളൊരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാളെയും വിളിച്ചറിയിക്കണ്ട, അതവിടെ മലക്കുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞോ, പടച്ച റബ്ബിന്റെ റിക്കാർഡിൽ അത് പതിഞ്ഞോ. ആ രൂപത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നു. അതിലപ്പുറമുള്ള കാര്യങ്ങളല്ലല്ലോ പ്രിയമുള്ളവരെ, അത് ബിദഅത്തായിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെ സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു. മാത്രമല്ല, എന്തെല്ലാം തട്ടിപ്പുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുടിയുടെ പേരിൽ വമ്പിച്ച ബിസിനസ് അല്ലേ നടത്തിയത്? അബ്ബൻ ബിസിനസ്. അല്ലാന്റെ റസൂലിന്റെ പേരിൽ നോണ പറയാ. ഒരു മുജാഹിദിന് ധൈര്യപ്പെടുമോ? നബി തങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുവരാൻ ആർക്കാ അവിടെ ധൈര്യപ്പെടാ? അല്ലാന്റെ റസൂലിന്റെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ അംഗീകാരം, ഏത് കാര്യങ്ങളും പ്രിയമുള്ളവരെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്നാണെന്ന് ഉറപ്പില്ലാതെ നമുക്ക് പറയാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. അതുപോലെ തന്നെയാണ് അവിടുത്തെ ശരീരത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും, അവിടുത്തെ മുടിയാവട്ടെ, അവിടുത്തെ നഖമാവട്ടെ, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രമാകട്ടെ, അവിടുന്ന് ഉപയോഗിച്ച പാദരക്ഷയാവട്ടെ, അവിടുന്ന് ഉപയോഗിച്ച മോതിരമാവട്ടെ, എന്ത് വസ്തുക്കളാണെങ്കിലും അതേ ഒരാൾ നാളെ വന്നിട്ട് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മോതിരമാണ്, കുപ്പായമാണ്, മുടിയാണ്, അതേ ജുബ്ബയാണ്, മുണ്ടാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാൽ കള്ളത്തരമല്ലേ അപ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ആ പറയുന്നവൻ അതിന്റെ സനത് കൊണ്ടുവരണം. സനത് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം, പത്രക്കാർക്കൊക്കെ അറിയാം, മനോരമ ന്യൂസ് എഡിറ്റർക്ക് അറിയാം, മാതൃഭൂമിക്കാരനറിയാം, ശങ്കരനറിയാം, ഗോപാലിനറിയാം, രാമകൃഷ്ണൻ അറിയാം, ജോസഫിനറിയാം, വേലായുധനറിയാം, എല്ലാവർക്കും അറിയാം സനത് എന്താണ്. എല്ലാവർക്കും ഇപ്പൊ അറിയാം എന്താ സനത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വേറെ ഇതൊന്നും കൊണ്ടുവരാൻ വിടൂല. നബിയിൽ നിന്ന് ആർക്ക് കിട്ടി? അയാളിൽ നിന്ന് ആർക്ക് കിട്ടി? അയാളിൽ നിന്ന് ആർക്ക് കിട്ടി? അയാളിൽ നിന്ന് ആർക്ക് കിട്ടി? കൃത്യമായി ആ പരമ്പര അങ്ങോട്ട് എഴുതിയാൽ തെളിയിക്കണം. അത് തെളിയിച്ചിട്ടില്ലെങ്കിൽ അനക്ക് നടക്കാന്ന് വേലായുധനും പറയും, ഏത് ശങ്കരനും പറയും. എല്ലാവർക്കും മനസ്സിലായി, മുസ്ലിം എല്ലാവർക്കും മനസ്സിലായി, അതാ ഇസ്ലാമിന്റെ നിയമം. അതൊരു മുടിക്ക് മാത്രല്ല, ഇസ്ലാമിലെ ഏത് കർമ്മവും, ഇസ്ലാമായിട്ട് നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ശരിയായ സനദിലൂടെ നമുക്ക് കിട്ടിയതാവണം. അല്ല നമുക്ക് തോന്നിയതുപോലെ കുറെ നിസ്കാരം ഉണ്ടാക്കുക, നോമ്പുണ്ടാക്കുക, ആഘോഷം ഉണ്ടാക്കുക, പലതും ചെയ്യുക, എന്നിട്ട് അതൊക്കെ ദീനിന്റെ ലേബലിൽ പ്രചരിപ്പിക്കുക, അതിനൊന്നും നമുക്ക് ആർക്കും അനുവാദം ആരും തന്നിട്ടില്ല. പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആർക്കും അതിനുള്ള അധികാരമില്ല, ഒരു ഹോദക്കും അതിനുള്ള അർഹതയില്ല, അവകാശമില്ല. ദീൻ എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതാണ്. അവിടുന്ന് പഠിപ്പിച്ചിരുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവിടുന്ന് പറഞ്ഞതുപോലെ ജീവിക്കണം. നമ്മുടെ വേഷം അങ്ങനെയാവണം. അതേ നിര്യാണിക്ക് താഴെ മനഃപൂർവ്വം നമ്മുടെ പാന്റോ തുണിയോ താഴാൻ പാടില്ല. അതേ പുരുഷന്മാരോട് താടി വളർത്താൻ പറഞ്ഞു, ഉടമുണ്ട് നിര്യാണിക്ക് താഴെ താഴാതിരിക്കണമെന്ന് പറഞ്ഞു, നമ്മളത് ശ്രദ്ധിക്കുന്നു. അതേ അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അവിടുന്ന് പഠിപ്പിച്ചതാണെന്ന് ഉറപ്പായി തെളിഞ്ഞ ഒരു കാര്യം ഖുർആനിന് എതിരായിട്ട് വരൂല. ചില ആൾക്കാരിപ്പോ പറയാണ് ഖുർആനിന് എതിരാണ് ആ ഹദീസ്, അതുകൊണ്ട് ഞങ്ങൾ ആ ഹദീസ് സ്വീകരിക്കൂല. ആലോചിച്ച് നോക്കൂ, ഖുർആനിനെതിരൊരു ഹദീസ് ഉണ്ടാവോ? ഒരു സ്വഹീഹായ ഹദീസും ഖുർആനിനെതിരെ വരൂല. എന്താ പ്രിയമുള്ളവരെ കാരണം? ഇത് രണ്ടിന്റെ അതോറിറ്റി ഒന്നാണ്. ഖുർആൻ ഇറങ്ങിയതും അല്ലാഹുവിൽ നിന്ന്,
ഹദീസായിട്ട് നബി തങ്ങൾ പറയുന്നത് റസൂലുള്ളാന്റെ വകയല്ല. നബി തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല, അവിടത്തേക്ക് വഹിയായി നൽകപ്പെട്ടതല്ലാതെ. അപ്പൊ അള്ള പറഞ്ഞീനെ എതിരെ അള്ള തന്നെ പറയേ, അതൊരിക്കലും ഉണ്ടാവില്ല. സമൂഹത്തിലെ ഹദീസ് നിഷേധം എന്ന് പറയുന്ന ഒരു പരിപാടി സമൂഹത്തിലെ ചേകന്നൂരിന്റെ അനുയായികൾ ചെയ്യുന്നുണ്ട്. അവര് ഹദീസ് സ്വീകരിക്കൂല, അങ്ങനെ ബുഖാരിയെ തള്ളും മുസ്ലിമിനെ തള്ളും, ഒന്നും വേണ്ടാന്നാണ്. ഇസ്ലാം നശിപ്പിക്കാൻ ഇറങ്ങിയ അത്തരത്തിലുള്ള ഹദീസ് നിഷേധികൾ, സമൂഹം അവരെ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളതിനെ പരിഹസിക്കൂല, ചോദ്യം ചെയ്യൂല. ചോദ്യം ചെയ്യാതെ നമ്മൾ അംഗീകരിക്കും. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും നമ്മുടെ വിനീത സ്വഭാവം അതാണ്. അവനെ യഥാർത്ഥ മുസ്ലിമാകൂ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് കേവലം പറയാനുള്ളതല്ല, അതുപോലെ നമുക്ക് ജീവിക്കാനുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നാം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അതേ ചില മുടിയന്മാര് മുടിയും കൊണ്ടുവന്നോ, മുടി നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞു. സനദുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കള്ള സനദുണ്ടാക്കി. മുസ്ലിം സമൂഹം അവരെ കയ്യോടെ പിടികൂടി, സനദ് പരിശോധിച്ചു. സനദ് കള്ളത്തരമാണ്, നുണയാണെന്ന് തെളിഞ്ഞു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ എത്രയാണ് കളവുകൾ കെട്ടി പറയുന്നത്? ആറു കൊല്ലക്കാലം പുന്നാര നേതാവ് മുടിവെട്ടാതെ നടന്ന ഒരു പാപരിഷ്കൃതനാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്കാണ് പ്രചരിപ്പിച്ചത്. നബി തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞ മുടിയുടെ നീളം എത്ര വലിപ്പമാണ്? അതേ റോട്ടിലൂടെ പോകുമ്പോൾ ആലുവൃക്ഷത്തിന്റെ വേരുകൾ ആണ്ട് തൂങ്ങിയിറങ്ങിയതുപോലെ നീണ്ടുകിടക്കുന്ന മുടിക്കെട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അത്ര നീളുള്ള മുടി. അപ്പൊ പറഞ്ഞു, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി ഇങ്ങനെ ദിവസേന വളരുകയാണ്? വളരുക മാത്രമല്ല, വളരുന്തോറും പിളരുകയുമാണ്. അങ്ങനെ ഒരു കെട്ട് മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ, എന്നിട്ട് അതിന് തെളിവ് പറഞ്ഞതാ, എന്താ അങ്ങനെ നീളുള്ള മുടി ഉണ്ടായാല്? 6 കൊല്ലം നബി മുടി വെട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏറ്റവും സുന്ദരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയാണ്, 6 കൊല്ലം മുടി വെട്ടാതെ നടന്ന ഒരാളാണെന്ന് പറഞ്ഞ മുസ്ലിമേ അത് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തിയോടെ മുടി വളർത്തിയ ആളാണ്, അത് എണ്ണയിട്ട് ചീകിയ നേതാവാണ്. അതേ അവിടുത്തെ മുടിയുടെ നീളം എത്രയാണെന്ന് അത് കണ്ടവര് പറഞ്ഞിട്ടുണ്ട്. അതേ ചുമല് വിട്ട് ഇറങ്ങിയിട്ടില്ല, മാക്സിമം മതിലപ്പുറം പോയിട്ടില്ല. അതേ ഈ രൂപത്തിലൊക്കെയുള്ള തെളിവുകളും പ്രമാണങ്ങളും ഉണ്ടായിരിക്കെ ബിസിനസ് നടത്താൻ വേണ്ടി, കോടികൾ മുടക്കാൻ വേണ്ടി, കോടികൾ സമ്പാദിക്കാൻ വേണ്ടി, ഒരു മുടിക്കെട്ടിടം പണിയാൻ വേണ്ടി അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നത് മുസ്ലിമേ ഈമാനുള്ളവർക്ക് സഹിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഏറ്റവും വലിയ പ്രവാചക വിരോധി ആരാണെന്നാണ് ഇപ്പോൾ ജനം സംസാരിക്കുന്നത്. കാന്തപുരമാണത്രേ ഏറ്റവും വലിയ പ്രവാചക വിരോധി. ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ച ഏറ്റവും വലിയ നബി നിന്ദകൻ കാന്തപുരമാണെന്ന് മറ്റേ സമസ്തക്കാര് തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപിച്ചു. രണ്ടു കൂട്ടരും കേരളത്തിലൂടെ, ഒരു കൂട്ടർ മുടിയില്ലാതെയും ഒരു കൂട്ടർ മുടിയുടെ പിന്നാലെ മുടി മുടിയല്ലെന്ന് പറഞ്ഞുകൊണ്ടും അതേ യാത്രകൾ നടത്തിയത് കേട്ടവരും കണ്ടവരുമല്ലേ നിങ്ങൾ? അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിന്റെ ഒരവശിഷ്ടങ്ങളും ഭൗതികമായ ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന നിലക്ക് ഇന്ന് എവിടെയും ഇല്ല. ഒരു മുടിയുമില്ല, ഒരു വടിയുമില്ല, ഒരു ജുബ്ബയുമില്ല, ഒരു നഖപ്പൊട്ടുമില്ല. പ്രമാണം കൊണ്ടത് തെളിയിക്കാൻ ഒരാൾക്കും സാധ്യവുമല്ല. ഇതാ മുജാഹിദികൾ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഏറ്റവും വലിയ കളവ് പ്രചരിപ്പിക്കുന്ന അവരൊക്കെ സുന്നത്ത് ജമാഅത്തേര്. അങ്ങനെ പറയരുതേന്ന് ജനങ്ങളോട് പറയുന്ന ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. ഇതെന്തൊരു വിരോധാഭാസമാണ്! ഖിയാമത്ത് നാളിന്റെ ലക്ഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഞ്ചനാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അസത്യവാന്മാര് സത്യവാന്മാരായി ചിത്രീകരിക്കപ്പെടും, കള്ളന്മാര് സത്യവാന്മാരായി ചിത്രീകരിക്കപ്പെടും, സത്യം പറയുന്നവര് കള്ളന്മാരായിട്ടും ചിത്രീകരിക്കപ്പെടും. ഈ ഒരവസ്ഥയാണ് വന്നത്, ഈ ഒരവസ്ഥ. സത്യം പറയുന്നവരെ മുഖത്ത് നോക്കിയിട്ട് ജനം വിളിക്കുകയാണ് നിങ്ങൾ കള്ളന്മാരാണ്, കളവ് ചെയ്യുന്ന ആളുകളുടെ പറയാണ് കള്ളന്മാര്. ഈ ഒരവസ്ഥ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ റസൂലുള്ളാഹിനോട് ഏറ്റവും വലിയ മഹബ്ബത്തുണ്ട്, അവിടുത്തോട് സ്നേഹമുണ്ട്. അവിടുത്തെ കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ വിടാൻ പാടില്ല. പ്രമാണങ്ങൾ ഉദ്ധരിച്ച്, ആയത്ത് ഉദ്ധരിച്ച്, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കണം. അവർക്കെതിരെ ശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പോരാടണം.
റസൂലുള്ളാഹിനെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ സമ്മതിക്കരുത്. മാത്രമല്ല നമ്മൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ കഠിന കഠോരമായ ശിക്ഷയല്ലേ വരാൻ പോകുന്നത്. എന്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ, എന്റെ പേരിൽ ആരെങ്കിലും ഞാൻ പറയാത്തത് പറഞ്ഞാൽ, എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റേതല്ലാത്തത് കൊണ്ടുവന്നാൽ, അത് വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ അംഗീകാരമാകട്ടെ വസ്തുക്കളാകട്ടെ എന്ത് തന്നെയാണെങ്കിലും, അതേ നരകത്തിയിൽ അവന്റെ സ്ഥാനം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ആ സ്ഥാനത്തേക്ക് മുജാഹിദുകൾ അതുകൊണ്ടാണ് ജനങ്ങളോട് പറയുന്നത്, ജനങ്ങളെ അരുത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇല്ലാത്തത് പറയരുത്, അവിടുന്ന് പഠിപ്പിച്ചതല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്ന് സമൂഹത്തിന്റെ മുമ്പാകെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രങ്ങളും പ്രാർത്ഥനകളുമാണ് നമുക്കുള്ള അഭയം. അവിടുന്ന് പഠിപ്പിച്ച ദുആകളാണ് നമുക്ക് അഭയം. അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ദുആ നമ്മുടെ വകയായിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളതിന് എണ്ണവും മണ്ണൊക്കെ നിശ്ചയിക്കുക, എന്നിട്ട് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അത് ചൊല്ലുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർ, സഹോദരി സഹോദരന്മാർ, മനസ്സിലാക്കണം. ഇപ്പൊ പല ആൾക്കാരുടെ കയ്യിലുണ്ട് ഒരു ചെറിയ പുസ്തകം. മൻസിലാണോലോ, മൻസിലോ, എന്ത് മൻസില്, എന്ത് മഫാസ്, മനസ്സിലും മഫാസും നിറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോ ആവശ്യത്തിൽ, ഉസ്താദെ എന്റെ പുതിയാപ്പള ഗൾഫിലാണ്, ഉപ്പരിക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല, ഞാനെന്താ വേണ്ട? ഇനി ഇയാൾക്ക് മറുപടി റെഡിയാണ്. ഒന്ന് രണ്ട് ഉദാഹരണം കേട്ടോളൂ, ഒന്ന് രണ്ട് ഉദാഹരണം, സമയം വളരെ വൈകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എന്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. എന്താണ്, ഒരു പെണ്ണ് ചോദിക്കുകയാണ്, ഒരു പെണ്ണ് ചോദിക്കുന്നത് കേട്ടോളൂ, ഭർത്താവ് ഭർത്താവിന് പരസ്ത്രീകളുമായി ബന്ധമുണ്ട് ഉസ്താദേ, മാറിക്കിട്ടാ ഞാനെന്താ വേണ്ടത്? നല്ല ചോദ്യ, നല്ല പേടവടക്കല്ലേ വേണ്ടേ? അതിനെന്താ വേണ്ട? ഉസ്താദിന് മറുപടി ഉണ്ട്. ആയത്തുൽ കുർസി 313 കേട്ടോ, ആയത്തുൽ കുർസി 313, ഇഖ്ലാസ് 1001, സ്വലാത്തുൽ മുഞ്ചിയത്ത് 1000. എന്ത് വേണം? ഇത്രയും ഭർത്താവ് ധരിക്കുന്ന വസ്ത്രത്തിൽ ഓതി ഊതുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചെങ്ങായിയുടെ വേലിയാട്ടം എടുത്താളെ പരിപാടിയാണല്ലോ. ഈ ചെങ്ങായി പാന്റ് കൊടന്ന് കൊളത്തിടും, അവിടുത്തെങ്ങാണ്ട് 1001 ആയത്തിൽ കുറിച്ച് ഊതുക, അതിൽ ഓതി ഊതുക. എന്നിട്ട് ഇതാണ് അതിലുള്ള മാർഗം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നാ ചെന്നിട്ട് ഇയാളത് ധരിപ്പിക്കുക. ഇതൊക്കെ ഓതിയിട്ട് ഈ വസ്ത്രം തന്നെ ഇയാളെ ധരിപ്പി, ഇയാള് വേലിയാട്ടം മാറ്റുന്ന. ആരാ സുഹൃത്തെ ഇത് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചോ? വ്യഭിചാരിക്ക് വ്യഭിചാരത്തിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് എന്ന് അവിടുന്ന് പറഞ്ഞോ? അത് പറഞ്ഞില്ലെങ്കിൽ ആയത്തുൽ കുർസി 313 വട്ടം ചൊല്ലണം എന്ന് പറയാൻ ഈ ഗഫാർ മൗലവിക്കാരാണ് അധികാരം കൊടുത്തത്? ഇഖ്ലാസ് 1001 ചൊല്ലണം എന്ന് പറയാൻ ആരാണ് അധികാരം കൊടുത്തത്? ഇങ്ങനെ ഇത്രയും ചെയ്തിട്ട് ഭർത്താവ് ധരിക്കുന്ന വസ്ത്രത്തിൽ ഓതി ഊതാൻ ആരാ പഠിപ്പിച്ചത്? നിങ്ങൾ റസൂലാ? നിങ്ങൾക്ക് എവിടുന്നായി ദീന് കിട്ടിയത്? ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾക്ക് എങ്ങനെയായത് പ്രചരിപ്പിക്കാൻ കഴിയുന്നത്? തീർന്നില്ല. അടുത്തത് കേട്ടോളീൻ, ഭർത്താവ് ഗൾഫിൽ പോയി 8 വർഷമായി, നാട്ടിൽ വരണമെന്ന ചിന്തയില്ല, മടങ്ങിയെത്താൻ ഞാനെന്താ ചെയ്യേണ്ടേ? എന്താ ഞാൻ ചെയ്യേണ്ടേ? അതിന് മറുപടി, വ്യാഴാഴ്ച അസറിന് ശേഷം വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പായി 1000 ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. 1000 ഫാത്തിഹ ഓതി മുപ്പരവാക നമ്പറാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 999 സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ കറക്റ്റാണ്. 1000 അങ്ങോട്ട് 901 ആവാൻ പാടില്ല. ഇത് രണ്ടും പുതുവോട് കൂടിയാവണം. ആ ദിവസങ്ങളിൽ മാംസം കഴിക്കരുത്, സസ്യാഹാരം കഴിച്ചാൽ ഉത്തമം. നിങ്ങളൊന്ന് ആലോചിച്ചു, എവിടുത്തെ ദീനാടോ ഇത്? ഇതാര് പഠിപ്പിച്ചതാ? ഇദ്ദേഹത്തിന് ആരായിരുന്നു അധികാരം കൊടുത്തത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരന്മാരെ, ഇത്തരം മൻസിൽ മഫാസുകൾ വീടുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രതിസന്ധിയുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു അദ്-ദീനുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അവിടുന്ന് പഠിപ്പിച്ച ദുആയല്ലേ, അല്ലാഹു റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ. അവിടുന്ന് പഠിപ്പിച്ച ദുആയല്ലേ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി
يدك مال في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഇതൊക്കെ നബിതങ്ങൾ പഠിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അതിനൊന്നും ഒരു വിലയുമില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരായത്തം ഉണ്ടാക്കും. ഒരുത്തൻ ഒരാളെ ഇത് ചോദിച്ചു, എന്റെ തൊണ്ടയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മീമുള്ളു കുടുങ്ങി, എന്താ വേണ്ടേ? അതിന് മൂപ്പര് പറഞ്ഞു, ഫലൗലായിതാ ബലാത്തിൽ ഹുൽഖൂന്ന് ഒരു ചോച്ചുരുളയിലാക്കിയിട്ട് വിഴുങ്ങാൻ, ചോച്ചുരുളയിൽ വിഴുങ്ങിയ പോലെ. ഫലൗലായിതാ ബലഹത്തിൽ ഹുൽക്കും, അതും ഇതായിട്ട് എന്ത് ബന്ധ? എന്താണ് ആ വിഷയം? റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോന്നാ അവിടെ പറയുന്നത്, തോന്റെ തൊണ്ടയിൽ മുള്ളുണ്ടാവുമ്പോ അല്ല. ഈ രൂപത്തിലാണ് ഇയാൾ ആയത്തു ഹദീസും കണക്ട് ചെയ്യല്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഒരു ബന്ധം ഉണ്ടാവില്ല. എന്തെങ്കിലും ഈ രൂപത്തിൽ ഇങ്ങനെ മനസ്സിലും മസാസും എന്ന് പറഞ്ഞിങ്ങാണ്ട്, എന്നിട്ട് മൂപ്പര് പറയാം, ഇതിന്റെ ബുക്കിന്റെ ഫോട്ടോ കോപ്പി ഒന്നും ആരും എടുക്കാൻ പാടില്ല, ഒറിജിനൽ കോപ്പി ഒന്നും വാങ്ങണം. അതെന്തിനാ കച്ചവടം? ഇതൊരു ബിസിനസ്. മനസ്സിലിൽ ഇരുന്നിട്ട് മനസ്സിൽ ബിസിനസ്, മസാസ് ബിസിനസ്. ഇങ്ങനെ ദീനുകൊണ്ട് ബിസിനസ് ചെയ്യാൻ മുജാഹിദുകൾ ഉണ്ടാവില്ല. ഉമ്മമാരെ രക്ഷപ്പെട്ടോളൂ, സഹോദരങ്ങളെ രക്ഷപ്പെട്ടോളൂ, നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർക്കാൻ അല്ലാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച മാർഗങ്ങളും മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ ഒരു ഇമാം എന്ത് കൊണ്ടുവന്നാലും അതൊന്നും ദീനിൽ തെളിവല്ല. ശരിക്കും മനസ്സിലായിക്കോളി, മുജാഹിദ് പ്രസ്ഥാനം അതാ നിങ്ങളുടെ രക്ഷക്കും നിങ്ങളുടെ ഗുണത്തിനും വേണ്ടിയുമാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സ്വന്തം കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കല്ല വേണ്ടത്. പിന്നെയോ വീട്ടിൽ നിന്ന് അവസാന ഒരു കാര്യം കൂടി പറയട്ടെ. കൊല്ലത്തിനാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. കൊല്ലത്തുള്ളവരും പണ്ടത്തെ ഒരു മുസ്ലിയാർ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പറയുന്നത് വീട്ടിലെ ആപത്ത് മാറിക്കിട്ടാനൊരു വഴിയുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് പറയുന്നു രക്ഷപ്പെട്ടോളൂ, വീട്ടിലെ ആപത്ത് മാറിക്കിട്ടാൻ എന്താ വേണ്ടത് കേട്ടോ? നബി തങ്ങളുടെ പേരിലൊരു കളവ് പറയുന്നതായി നബി മുസ്തഫ സല്ലല്ലാഹ് അലി അവരോടൊരു ദിനം റളിയല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബിനോട് പറഞ്ഞു കൊടുത്ത കാര്യമാണത്ര. എന്ത്? കല്യാണമൊന്ന് കഴിച്ച് എന്നാൽ പെണ്ണിനെ നീ നിന്റെ വീട്ടിൽ ആദ്യമായി കടത്തിങ്ങനെ വീടിന്റെ വെളിയിലിരുത്തി കഴുകിരു കാലുകൾ, കളയാതെ ഒരു പാത്രത്തിലാക്കാ നീരുകൾ, എന്നിട്ട് ബാബ് തുടങ്ങി വീടച്ചം വരെ തളിക്കേണ്ടതാണ് ആ വെള്ളവും തീരും വരെ. അതുകൊണ്ട് വീട്ടിൽ നിന്നു മാറും ആപത്തും കടക്കും അതിൽ ബറക്കത്തും എഴുപത് റഹ്മത്തും. എന്റെ ഉമ്മമാർ ഇതുവരെ ചെയ്തു നോക്കിയണോ എനിക്കറിയില്ല. എന്താ അതിൽ പറഞ്ഞ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരോട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ആപത്ത് പോകാൻ കല്യാണം കഴിച്ചാൽ ആദ്യം പെണ്ണിനെ വീട്ടിന്റെ ഉള്ളിക്ക് കയറുന്നതിന്റെ മുമ്പ് പടിവാതിൽക്കൽ വെച്ചിട്ട് പെണ്ണിന്റെ കാല് കഴുകണം. പെണ്ണിന്റെ കാല് കഴുകിയിട്ട് കളയാതെ ഒരു പാത്രത്തിലാക്കാ നീരുകൾ, ആ വെള്ളം കളയരുതൊരു തുള്ളി. പുതിയോട്ടിയുടെ പുതുവണ്ണിന്റെ കാല് കഴുകിയ വെള്ളം പാത്രത്തിലൊട്ടും കളയാതെ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ടോ? എന്നിട്ട് ബാബു തുടങ്ങി വീടച്ചം വരെ തളിക്കേണ്ടതാണ് ആ വെള്ളവും തീരും വരെ. ബാബു എന്ന വാതില്, വീട്ടിന്റെ വാതില് മുതൽ വീട്ടിന്റെ അങ്ങേയറ്റം വരെ ഈ വെള്ളം ഇങ്ങനെ പുണ്യാഹം തെളിക്കുക. ഇങ്ങനെ തെളിച്ചാൽ അതുകൊണ്ട് വീട്ടിൽ നിന്നു മാറും ആപത്തും കടക്കും അതിൽ ബറക്കത്തും എഴുപത് റഹ്മത്തും. അതെ, കൊല്ലത്തുകാരനായ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ ഗാനശേഖരത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചു, ഇത് ഇസ്ലാമാ? വീട്ടിൽ നിന്ന് ആപത്ത് മാറാൻ വേണ്ടി ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ വീടിന്റെ പടിക്കിട്ട് കാല് കഴുകിയിട്ട് ആ കാല് കഴുകിയ ചെളിവെള്ളം വീട്ടിന്റെ വാതില് മുതൽക്ക് മുഴുവൻ ഇങ്ങനെ തെളിച്ചാൽ ആപത്ത് മാറുമെന്ന് ഏത് റസൂലുള്ളാഹി പറഞ്ഞത്? മുസ്ലിം ലോകം വിശ്വസിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ലോകം ആദരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി സ്വഹീഹായ സനദോടെ എവിടെയും. മുജാഹിദുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോളാനാ ഈ സമൂഹത്തോട് പറയുന്നത്. നിങ്ങൾ അന്ധവിശ്വാസികളാവല്ലേ? നിങ്ങൾ അനാചാരത്തിന്റെ ആളുകളാവല്ലേ? നിങ്ങൾ ഖുർആനിന്റെ അനുയായികളാകൂ, ഹദീസിന്റെ ആളുകളാകൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യം കേട്ട സഹാബത്ത് വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കൂ. ആ രൂപത്തിൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ. എന്തിന്? നമുക്ക് പരലോകത്ത് രക്ഷ വേണം, നമുക്കൊക്കെ മരിച്ചു പോകണം. മരണാനന്തരം അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നമ്മളെ കുറിച്ചൊക്കെ ചോദിക്കൂലേ, എടോ നിന്റെ ആയുസ് എന്തിനാ ചെലവഴിച്ചത്? ഈ സംസാരിക്കുന്ന സാധുവായ ഞാനും നിങ്ങളിൽ ഓരോരുത്തരും നാളെ മഹ്ശറിൽ അള്ളാഹനെ കാണണ്ടേ? അള്ളാഹന്റെ അടുക്കൽ എത്തിയാൽ
ഒരു നാല് കാര്യത്തെക്കുറിച്ച് ചോദ്യത്തിന് ഉത്തരം പറയാതെ വെച്ചകാല് മുമ്പോട്ട് വെക്കാൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ അനുവാദമില്ല. ഏതാ നാല് കാര്യം? നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, നീ എത്ര കൊല്ലം ജീവിച്ചു, എന്താ ചെയ്തത്, നമ്മളെ യൗവനം യുവത്വം നീ എങ്ങനെയാ ചെലവഴിച്ചത്, പണം നിനക്ക് എവിടുന്നാ കിട്ടിയത്, എവിടുക്കാ ചെലവഴിച്ചത്, എങ്ങനെയാ ഉണ്ടാക്കിയത്, എവിടുക്കാ കൊടുത്തത്, അറിവ് നീ എന്തൊക്കെയാ പഠിച്ചത്, നീ എന്തൊക്കെയാ പ്രവർത്തിച്ചത്, ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? അവിടെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരുമോ? ഈ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് വരുമോ, സെക്രട്ടറി വരുമോ, പള്ളിയുടെ കാതി വരുമോ? ആരും വരൂല. നമുക്ക് നാമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഖബറിൽ നമുക്ക് ഉത്തരം പറയണ്ടേ? മഹ്ശറിൽ രക്ഷപ്പെടണ്ടേ? അതിന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നതുപോലെ ആയെങ്കിലല്ലേ പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടാവുള്ളൂ. നല്ല നിലക്ക് അള്ളാനെ കാണണമെന്നുണ്ടെങ്കിൽ അള്ള എന്താ പറഞ്ഞത്? സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് റബ്ബ് പറയുന്നു, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ. ആരെങ്കിലും അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. നല്ല കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരം അള്ളാഹുവിനാണ്. അല്ല അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന വിഷയത്തിൽ ഒരാൾ കാണാനും വേണ്ടിയായിരിക്കരുത്. നിന്റെ സ്വർഗമാണ് എന്റെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് എന്റെ ലക്ഷ്യം, നിന്റെ പ്രീതിയാണ് എന്റെ മോഹം, അതാഗ്രഹിച്ചുകൊണ്ട് അവരിൽ ഒരു നിലക്കും ആരെയും പങ്കുചേർക്കാതെ ശരിയായ നിലക്ക് ജീവിച്ചോ. ഇതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്? ആ പാതയിലേക്ക് പോകണം. അതിന് സ്ത്രീകൾ അവരുടെ വേഷവിധാനം ശ്രദ്ധിക്കണം, പുരുഷന്മാർ ശ്രദ്ധിക്കണം. ആണുങ്ങളെ മയക്കുന്ന ആണുങ്ങളുടെ മുമ്പിൽ അവരുടെ സൗന്ദര്യം വെളിവാക്കുന്ന നിലക്കുള്ള ഒരു വേഷവും ഒരു പെണ്ണും സ്വീകരിച്ച് പുറത്തിറങ്ങാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. പുരുഷന്മാരോട് പറഞ്ഞു, വസ്ത്ര നെരിയാണിക്ക് താഴെ മനഃപൂർവ്വം താഴരുത്, താടി നീട്ടി വളർത്തണം. ഒക്കെ നമുക്ക് കൂലിക്ക് വേണ്ടിയാണ് പ്രിയമുള്ളവരെ. നമുക്ക് നമ്മുടെ ഖബറിൽ സമാധാനം കിട്ടണം, നമുക്ക് രക്ഷ കിട്ടണം. അഞ്ചു നേരം പള്ളിയിൽ നമ്മൾ ജമാഅത്തായി നിർവഹിക്കണം. അതേ പരിശുദ്ധ റമദാനല്ലേ വരാൻ പോകുന്നത്. ആ പരിശുദ്ധമായ റമദാനിൽ നമുക്കൊക്കെ ഏറ്റവും വലിയ ഉന്നതമായ പദവി നമുക്ക് കിട്ടണ്ടേ? അതെങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് പോലെ അതിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കണം. മുജാഹിദുകളെ കുറിച്ചൊരു പരാതിയുണ്ടെന്താ? മുജാഹിദുകൾ അതാ ജനങ്ങളുടെ നോമ്പ് കളയുന്ന ആളുകളാണ് മുജാഹിദുകൾ എന്നാണ് നാടൊട്ടാകെ പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? മുജാഹിദുകളുടെ കലണ്ടറിൽ മഗ്രിബിന് കറക്റ്റ് സമയത്ത് ബാങ്ക് വിളിക്കും, സുബഹിക്ക് കറക്റ്റ് സമയത്ത് ബാങ്ക് വിളിക്കും. അപ്പോ ചില ആൾക്കാർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 4 മിനിറ്റ് കൊടുക്കുക, സൂക്ഷ്മതയ്ക്ക് വേണ്ടി സുബഹിയുടെ ബാങ്ക് 10 മിനിറ്റ് നേരത്തെ കൊടുക്കുക. ആരാ ഇത് പഠിപ്പിച്ചത്? സുഹൃത്തുക്കളെ, ഒന്ന് പോയി നോക്കിക്കൂടെ? മഗ്രിബിന് മുജാഹിദിന്റെ പള്ളിയിൽ നിന്ന് റമദാനിന് ബാങ്ക് വിളിക്കുമ്പോ കടപ്പുറത്ത് പോയി നിൽക്ക്, സൂര്യാസ്തമനം പൂർണ്ണമല്ലേ എന്ന്, എന്നിട്ട് ചിന്തിക്ക്. എന്നിട്ട് വെറുതെ മുജാഹിദുകളുടെ മേക്കെട്ടുകാരാണ് മുജാഹിദീങ്ങൾ. ആൾക്കാർ തുറക്കുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനില്ലാത്തൊരു സൂക്ഷ്മത നമുക്കോ? അതെ, സമയത്താ ബാങ്ക് വിളിക്കേണ്ടത്. 1 മിനിറ്റ് അങ്ങോട്ടും വേണ്ട, 1 മിനിറ്റ് ഇങ്ങോട്ടും വേണ്ട. നബിതങ്ങളെക്കാൾ ഒരു സൂക്ഷ്മന്മാരായിട്ട് ഒരാളും ഒരു ഹോജയും ചമയേണ്ടതില്ല. അതുകൊണ്ട് മുജാഹിദ് പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് തെറ്റായ സമയത്താണെന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ ഒന്നേ സ്നേഹത്തോടെ പറയാനുള്ളൂ, നാളെ പരലോകത്ത് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. മുജാഹിദുകൾക്ക് ഒരാളുടെയും നോമ്പ് കളയേണ്ട ആവശ്യമില്ല. മുജാഹിദുകൾ ഉള്ളതുപോലെ പറയുന്നു, കറക്റ്റ് സമയത്ത് ബാങ്ക് വിളിക്കുന്നു. കൃത്യമായ രേഖാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കലണ്ടറുകളാണ് മുജാഹിദുകളുടെ പള്ളികളിൽ ബാങ്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ തോന്നുന്നത് പോലെ മൗലിയർക്കാർക്ക് പോകാൻ തിരക്കുണ്ടെങ്കിൽ ബാങ്ക് പെട്ടെന്നാണ് കൊടുത്തു പോലെ, വരാൻ വൈകിയ വൈകി കൊടുക്കൽ, ആ പരിപാടിയൊന്നുമല്ല. സമയത്തിനാണ് അത് ചെയ്യുന്നത്. അതിന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്നവരെ നിങ്ങളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലാതെ മുജാഹിദുകൾ ആരുടെ നോമ്പ് കളയൂല. വരാൻ പോകുന്ന റമദാനിനെ ശരിയായ അർത്ഥത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെ ശരിയായ അർത്ഥത്തിൽ സ്വീകരിക്കുക? അവിടുന്ന് പഠിപ്പിച്ചതുപോലെ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്ത്, കണ്ണിനെ കൺട്രോൾ ചെയ്ത്. ചില ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പാണ്. സിനിമയുടെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കൂല, ടിവി പെട്ടിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കൂല, മ്യൂസിക് കേൾക്കൽ മാറ്റൂല, നോമ്പുകാരനുമാണ്. എന്താണ് കാര്യം? മല്ലം യദൽ ഖൗല സൂരി വല്ല മലബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അന്നദ ത്വഅമഹു വശറാബഹു. ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ കേവലം അവൻ പട്ടിണി കിടന്നതുകൊണ്ട് റബ്ബിനൊരാവശ്യവുമില്ല. അതുകൊണ്ട് ഉമ്മമാരെ, അതേ സഹോദരന്മാരെ, നോമ്പുകാരനാണെങ്കിൽ കണ്ണിനെ നിയന്ത്രിച്ചോ, നാവിനെ നിയന്ത്രിച്ചോ,
നിയന്ത്രിച്ചോ, കൈകാലിനെ നിയന്ത്രിച്ചോ, കേൾവിയെ നിയന്ത്രിച്ചോ, ആമാശയത്തെ മാത്രം പട്ടിണിക്കിടലല്ല നോമ്പെന്ന് പഠിച്ചോ. ജീവിതമാസകലം മാറ്റിമറിക്കാനുള്ളതാണ് നോമ്പ്, നമ്മെ മുത്തഖിയാക്കാനുള്ളതാണ് നോമ്പ്, നമ്മെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് നോമ്പ്, റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ കടക്കാനുള്ളതാണ് നോമ്പ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ് നോമ്പ്. അതേലക്കും തത്തക്കോൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടിയാണ്. അതല്ലാതെ പട്ടിണി കിടന്ന് വെറുതെ നടക്കാനല്ല. അതാണ് എനിക്ക് എന്നോട് എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധം വേണം. വരുന്ന പരിശുദ്ധ റമദാനിനെ ശരിയായ അർത്ഥത്തിൽ എല്ലാവരും ഉൾക്കൊള്ളണം. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സൗഭാഗ്യം കിട്ടണം. അതിനെല്ലാവരും അതിന് പഠിക്കണം. എന്താണ് നോമ്പ് പഠിക്കണം, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, കൃത്യമായി ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം. പ്രിയമുള്ളവരെ, ഈ വരുന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് ഈ അതിഥി കടന്നു വരികയാണ്, പരിശുദ്ധ റമദാൻ. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, ഉന്മേഷത്തോടെ, ആവേശത്തോടെ ഞങ്ങൾക്ക് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഇബാദത്തുകൾ കൊണ്ട് മാസത്തെ ധന്യമാക്കുവാനും തൗഫീഖ് തരണേ. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വരും റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ? ഈ റമദാനിൽ തന്നെ നമ്മളെത്തുമോ? എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനിലുള്ളവർ ഇന്ന് നമ്മുടെ കൂടെയില്ല, മരണപ്പെട്ടു പോയി. പഠിച്ചവൻ അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതേ സഹോദരാ, എപ്പോഴാണ് റബ്ബിന്റെ വിളിയുണ്ടാവുക എന്നറിയില്ല. ഉള്ള കാലം നന്നായി ജീവിച്ചോ, സൽക്കർമ്മങ്ങൾ ചെയ്തോ. അതേ ഫിത്ന ഫസാദ് ുടെ പിന്നാലെ പോകണ്ട, കുപ്രചരണങ്ങളുടെ പിന്നാലെ പോകണ്ട, ഏഷണി വേണ്ട, പരദൂഷണം വേണ്ട, പലിശ വേണ്ട, മദ്യം വേണ്ട, സെക്സ് മാഫിയയുടെ കെണിയിൽ കുടുങ്ങണ്ട, ഇന്റർനെറ്റ് കെണിയിൽ കുടുങ്ങണ്ട, ടിവിയുടെയും സീരിയലുകളുടെയും നടീനടന്മാരുടെയും ലൈംഗിക കഥകളുടെയും അപസർപ്പക കഥകളുടെയും നോവലിസ്റ്റുകളുടെയും അതേ പ്രേമകഥകളുടെയും പിന്നാലെ പോയിട്ട് കുടുംബമേ ജീവിതം തുലച്ചു കളയണ്ട. പടച്ചറബിൻ ഇഷ്ടമില്ലാത്തത് ടിവിയിലാണെങ്കിലും ഇന്റർനെറ്റിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും യൂസ് ചെയ്യണ്ട, ഫോർവേഡ് ചെയ്യണ്ട, ആ രൂപത്തിലുള്ള ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിക്കണ്ട, ഒരു തെറ്റായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു മെയിലും ഫോർവേഡ് ചെയ്യണ്ട. പടച്ചറബിന്റെ കോടതി വരാനുണ്ടെന്ന ബോധത്തോടെ ജീവിക്കൂ. കാരണം അവിടെയാ നമുക്ക് ചെല്ലാനുള്ളത്. അവിടെ നല്ല മനസ്സോടെ ചെന്നവർക്കേ രക്ഷയുള്ളൂ. യൗമലായം ഫഴ്മാരും വലാബനൂൻ ഇല്ലാമന്നതല്ലാഹ ബിഖൽബിൻ സലീം. ഏറ്റവും നല്ല സുരക്ഷിതമായ ഒരു കേടുമില്ലാത്ത, കറയില്ലാത്ത, കുശുമ്പില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, കിബിറില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, ശിർക്കില്ലാത്ത, കാപട്യമില്ലാത്ത, കുഫറില്ലാത്ത നല്ല മനസ്സുമായി അള്ളാഹുവേ നിന്റെ കോടതിയിലെത്തിയവർക്കല്ലാതെ രക്ഷയില്ലെന്നല്ലേ അല്ല പറഞ്ഞിട്ടുള്ളത്. ആ രൂപത്തിൽ മഷറിലെത്താൻ നമുക്ക് കഴിയണമെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ചു മരിക്കണ്ടേ? അവിടെ പണം കൊണ്ട് രക്ഷയില്ലാത്ത ലോകമാണ്, മക്കളെ കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലാത്ത ലോകമാണ്. ഓരോരുത്തരും അവരവരുടെ നഫ്സി നഫ്സി, എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടി ഓടുമ്പോൾ നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളാണ് തുണയുണ്ടാവുക. രക്ഷാരൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ച് ചെയ്താലല്ലാതെ നമുക്ക് രക്ഷയില്ല. അതിനു വേണ്ടത് വീടുകളിൽ ചെയ്യണം, ഖുർആനോത്ത് അധികരിപ്പിക്കണം. വീടുകളിൽ ദിക്റുകളും ഖുർആനോത്തും അധികരിപ്പിക്കണം. സിനിമകളും സീരിയലുകളും സ്റ്റോപ്പ് ചെയ്യണം. അതേ ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കണം. നമ്മളും ചൊല്ലണം, ചൊല്ലിക്കണം. ആ രൂപത്തിലങ്ങ് മുസ്ലിമായി ജീവിച്ചോ, നമുക്ക് രക്ഷയുണ്ട്. അതിനാണ് മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നത്. ആ ഒരു മാറ്റമാണ് കേരളത്തിൽ ഒരു നൂറ്റാണ്ടോളം കേരളത്തിന്റെ മുക്കുമൂലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്തത്. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളന നഗരിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതും ഈ ചരിത്ര വസ്തുതകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. സഹോദരങ്ങൾ അറിയണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ആവേശത്തോടുകൂടി ഇസ്ലാമികമായ ആശയങ്ങൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഖുർആൻ ക്ലാസുകൾ, ഖുർആൻ വിജ്ഞാന പരീക്ഷകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഖുർആൻ പഠിച്ചിട്ട് ആ വിജ്ഞാന പരീക്ഷകളിൽ പങ്കെടുത്ത് വലിയ മാർക്ക് നേടുന്ന ആളുകളുണ്ട്. ദുനിയാവിലെ മാർക്കിനേക്കാൾ ആഖിറത്തിലെ രക്ഷയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ ഖുർആൻ വിദ്യാർത്ഥികളാവണം, നിങ്ങളൊക്കെ ഹദീസ് വിദ്യാർത്ഥികളാവണം. അങ്ങനെ പഠിച്ച് ഇൽമുൾക്കൊണ്ടുകൊണ്ട് ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ സുന്ദരമായ ഇസ്ലാം
ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം നമ്മൾ ഉൾക്കൊണ്ട് സമൂഹത്തിന് അത് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ നാടിനും നാട്ടാർക്കും നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഉപകാരം കിട്ടണം, അവരെ സഹായിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ കൈമേ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. സർവ കുപ്രചരണം നടത്തുന്ന ശക്തികളെയും അവഗണിച്ചുകൊണ്ട് തൗഹീദിന്റെ ശക്തികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ സർവശക്തന്റെ ഏറ്റവും വലിയ ഐശ്വര്യവും ബർക്കത്തും തുണയും നമ്മിൽ ഉണ്ടാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും സർവശക്തൻ നമുക്ക് എപ്പോഴും കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ എല്ലാവരുടെയും ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഈ സമ്മേളനം ഇത്രയും ഗംഭീര വിജയപ്രദമാക്കുവാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സർവ സഹോദരങ്ങൾക്കും അർഹമായ വമ്പിച്ച പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുകയും അവന്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ ഇതുപോലെ ഒന്നിച്ചു ചേരാൻ റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൽ ദഅവാത്തി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.